8 അടി വീതി നീളവുമുള്ള ഫുൾ റൗണ്ട് കിണറിന് 2.2 GI നെറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഏകദേശം എത്ര എമൗണ്ട് വരുന്നുണ്ട്, അതിന് ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അതിൽ നമ്മൾ വാങ്ങുന്ന കൂലിയും മെറ്റീരിയലിനുള്ള റേറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത, ഡോറിൽ തന്നെയാണ് നമ്മൾ കപ്പി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ ഒന്ന് നോക്കാം. 2.2 GI നെറ്റ് ഇവിടെ നമ്മൾ 2 എണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1.5 ലെവലിലെ വേണ്ടി വരൂ, പക്ഷേ ഷോപ്പിൽ നിന്ന് നെറ്റ് കട്ട് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ 2.2 GI നെറ്റ് 2 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ 1.25 പട്ട, 1.25 പട്ട നമ്മൾ 29 ഫീറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തത് 1.25 കാലിഞ്ച് ആംഗ്ലറ്, അത് നമ്മൾ 3 ലെങ്ത്തും എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് കപ്പി സെറ്റ് ചെയ്യാനുള്ള ആ പൈപ്പാണ്, അത് നമുക്കൊരു 5 അടി ആ ലെവലിലേ വരുന്നുള്ളൂ. പക്ഷെ 5 അടിക്കൊന്നും നമുക്ക് പൈപ്പ് കിട്ടില്ല. അത് 1.25 GI റൗണ്ട് പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് സാധാരണ 1.5 ലെങ്ത്താണ് കട്ട് ചെയ്ത് കൊടുക്കാറ്. നമ്മളിവിടെ ഡയറക്റ്റ് ഷോപ്പിൽ പോയിട്ട് ഒരു 6 ഫീറ്റിൻ്റെ ബാലൻസ് അവിടെ കടന്നുകൊണ്ട് അതാണ് നമ്മൾ തൂക്കി വാങ്ങിയിട്ടുള്ളത്. കൂത്തുപറമ്പിലുള്ള മാസ്ട്രോ എന്നാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. അവിടുത്തെ റേറ്റാണ് ഞാൻ പറയുന്നത്. ഇത്രയും മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ട് നമുക്ക് 8530 രൂപ ബില്ലായിട്ടുണ്ട്. നെറ്റ് പല സൈസിൽ വരുന്നുണ്ട്. 12.4 ഉണ്ട്, 12.5 ഉണ്ട്. 2 നെറ്റ് എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ 12.4 ലേതാണ് എടുത്തിട്ടുള്ളത്. 3780 രൂപ നെറ്റിന് 2 എണ്ണത്തിന് റേറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ആംഗ്ലർ ആണെങ്കിൽ 1.25 കാൽ ആംഗ്ലറാണ്, 3 എണ്ണത്തിന് 3760 രൂപ. പട്ട 1.5 കാലാണ്, 955 രൂപ. 1.25 GI റൗണ്ട്, അത് 3 മീറ്ററിൻ്റെ റേറ്റ് 480 രൂപയാണ്. പിന്നെ അവരെ ലോഡിംഗ് ചാർജ് 55 രൂപ. അങ്ങനെ ടോട്ടൽ 8530 രൂപയാണ് എമൗണ്ട് വരുന്നത്. നമ്മളിവിടെ 1 രൂപ കൂലി വാങ്ങിയിട്ടുണ്ട്. പിന്നെ പെയിൻറ്റിന് നമ്മൾ ആംകോ സപ്പോക്സി എന്ന അടിക്കൽ 480 രൂപൻ്റെ പെയിൻറ്റാണ്. അതിൻ്റെ തിന്നത് കാര്യങ്ങൾ പിന്നെ വണ്ടി വാടകയിലടക്കം 1000 രൂപ എക്സ്ട്രാ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടല് 16500 രൂപ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കിണറിൻ്റെ റിങ് അടിക്കാൻ വേണ്ടി പറ്റും. വേറൊരു കാര്യം, ഇതേ റേറ്റ് തന്നെ എല്ലാ കിണറിനും വരണമെന്നില്ല. കാരണം ചിലത് പകുതി കിണറായിരിക്കും, ചില സ്ഥലത്ത് ഒറ്റ നെറ്റ് മതിയാവും. ഈ 3 ആംഗ്ലറൊന്നും ചില സ്ഥലത്ത് വേണ്ടി വരില്ല. പിന്നെ ചിലയാൾ യൂസ് ചെയ്യുന്നത് പട്ട 1.5 പട്ടയാണ്. 1.5 പട്ട യൂസ് ചെയ്യുന്നതിൽ നല്ലത് 1.25 പട്ടയാണ്. കാരണം 1.5 അത്രയും തിക്നെസ് കുറവായിരിക്കും, പെട്ടെന്ന് ദ്രവിച്ചു പോകും. കാരണം ഇത് ഫുള്ളായിട്ട് മഴയും വെയിലും കൊള്ളുന്ന സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് 1.5 പട്ട തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പൈസ കുറക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിക്നെസ് കാര്യങ്ങൾ കുറക്കേണ്ട ആവശ്യമില്ല, അത് പിന്നീട് നമുക്ക് ദോഷം ചെയ്യലേ ഉള്ളൂ. ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി പുതുതായിട്ട് ആരെങ്കിലും കപ്പി ഇതേപോലെ കാണാത്ത രീതിയിൽ അടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുത്തത് 3 അടി 2 അടിൻ്റെ ഡോറ്, അതിൻ്റെ ഒരു എൻഡിലായിട്ട് 2.5 അടി കുത്തും 1.5 അടി വിലങ്ങനെയും പൈപ്പിട്ടിട്ട് സെറ്റ് ചെയ്ത ഡോറാണ്. അപ്പോൾ നമ്മൾ ഡോർ അടക്കുമ്പോൾ എവിടെയും ടച്ച് ചെയ്യാണ്ട് അകത്തേക്ക് ഇറങ്ങിപ്പോയിക്കോളും. പിന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, നമ്മൾ വെള്ളം വരിക്കുമ്പോൾ ചെറുതായിട്ട് ഡോറ് ജെർക്കിങ് വരുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് വലിക്കുന്ന ഒരു വീടാണെങ്കിൽ ഈ ഒരു സാധനം നല്ലതായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്നതിന് ഈ ഒരു സാധനം ബെറ്ററാണ്. പക്ഷേ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വീടാണെങ്കിൽ ഈ ഒരു സാധനം അത്ര നല്ലതായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും സംഭവം സൂപ്പറാണ്. വർക്ക് ചെയ്ത് നമ്മൾക്കും അത് ഏൽപ്പിച്ച വീട്ടുകാർക്കും തൃപ്തിയായിട്ടുണ്ട്. പിന്നെ ഈ റേറ്റ് പറഞ്ഞത് കൂത്തുപറമ്പുള്ള റേറ്റാണ്. കണ്ണൂർ എത്തുമ്പോൾ ഇതിനങ്ങോട്ട് കുറച്ചും കൂടി കുറയുകയാണ് ചെയ്യുക.